വലിയൊരു അമളിയാണ് ഇപ്പോൾ മ്യാൻമറിന് സംഭവിച്ചിരിക്കുന്നത്. ചൈനയെയും പാകിസ്ഥാനെയും പണ്ടേ മുതൽ നമ്പരുത് എന്നുള്ള ഒരു ചൊല്ല് ഉയർന്നു കേൾക്കുന്നുണ്ട്. വിശ്വസിച്ചു കഴിഞ്ഞാൽ നല്ല യമണ്ടൻ പണി കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ തെളിയിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് വാർത്തകളിലൂടെ ഉയർന്നു വന്നൊരു സംഭവമായിരുന്നു, മ്യാൻമറിന് വേണ്ടി പാകിസ്ഥാൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ളത്. JF-17 എന്ന വിമാനങ്ങളാണ് മ്യാൻമറിനായി വിതരണം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ മ്യാൻമറിന് ഇത്തരത്തിൽ വിതരണം ചെയ്ത മൾട്ടി റോൾ ഫൈറ്റർ വിമാനങ്ങളായ JF-17 തണ്ടർ ഉപയോഗശൂന്യമല്ലെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും അവർക്കത് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പലവിധ ഉദ്ദേശത്തിന് അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് വാങ്ങിയതായിരുന്നു യുദ്ധവിമാനമായ JF-17 തണ്ടർ. എന്നാലിപ്പോൾ അതിൻ്റെ തകരാറിൽ കടുത്ത അതൃപ്തിയാണ് മ്യാൻമർ സൈനിക ഭരണകൂടം പാകിസ്ഥാനോട് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നും പാകിസ്ഥാനോട് കൽപ്പിച്ചിട്ടുണ്ട്. 2016 യുദ്ധമാനങ്ങൾക്ക് വേണ്ടി രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ചൈനയിലെ ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസുമായി ചേർന്ന് പാകിസ്ഥാൻ എയറോനോട്ടിക്സ് കോംപ്ലക്സ് ആണ് ഈ വിമാനങ്ങൾ നിർമ്മിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ചൈനീസ് പടക്കോപ്പുണ്ടാക്കി മ്യാൻമറിനെ പറ്റിച്ചു. ഈ യുദ്ധമാനങ്ങൾ ഇന്ന് പറക്കാനുള്ള അവസ്ഥയിലല്ല, ആക്രി വിലയ്ക്ക് തൂക്കി വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് മ്യാൻമറിനുണ്ടായിരിക്കുന്നത്. 2019 and 2021 പാകിസ്ഥാൻ ഒട്ടനവധി JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ മ്യാൻമറിന് നൽകിയിരുന്നു. അതൊന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും കരസേനാ മേധാവി അസീം മുനീറിനും ശക്തമായൊരു സന്ദേശമാണ് മ്യാൻമർ ഭരണകൂടം അയച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വിശദീകരണം കിട്ടിയിരിക്കണമെന്നും ഇല്ലായെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും തന്നെയാണ് മ്യാൻമറിൻ്റെ ഭീഷണി. ഈ ഭീഷണി വകവെച്ചില്ല എങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ തന്നെയായിരിക്കും പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരുന്നത്. മ്യാൻമറിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്, തങ്ങളെ പാകിസ്ഥാൻ ചതിച്ചു എന്ന് തന്നെയാണ്. വിമാനങ്ങൾ കിട്ടിയതിന് ശേഷമാണ് സാങ്കേതികവും ഘടനാപരവുമായിട്ടുള്ള തകരാറുകൾ മ്യാൻമർ തിരിച്ചറിഞ്ഞത്. അതിനെ തുടർന്ന് മ്യാൻമറിന് ഈ വിമാനങ്ങളുടെ പ്രവർത്തനം അടിയന്തരമായി തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ ഈ യുദ്ധവിമാനങ്ങൾ നന്നാക്കാൻ പാകിസ്ഥാൻ ഒരു ടീമിനെ അയച്ചു. പക്ഷേ അവർക്ക് പോലും അത് ശരിയാക്കിയെടുക്കാൻ സാധിച്ചില്ല, യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല. ഇപ്പോൾ ഉപയോഗശൂന്യമായി വിമാനം പറക്കാത്ത ഒരവസ്ഥയിൽ നിലത്ത് കിടക്കുന്നു. ഇനി തൂക്കി വിൽക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ എന്നാണ് മ്യാൻമർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ, ചതി അമളി മനസ്സിലാക്കിയതിന് പിന്നാലെ, ഇപ്പോൾ ഒരു രാജ്യവും പാകിസ്ഥാനിൽ നിന്നും വിമാനം വാങ്ങാൻ തയ്യാറായിട്ടില്ല, ഇനി ഭാവിയിൽ വാങ്ങുകയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.